നമസ്കാരം. 2022 സെപ്റ്റംബർ 11 മുതൽ സെപ്റ്റംബർ 17 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂർ. അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സന്തോഷം, ബന്ധുസമാഗമം, ഗൃഹാഡംബര വസ്തുക്കൾ വാങ്ങാനും ലഭിക്കാനും ധനനേട്ടത്തിനും ധനവ്യയത്തിനും സാധ്യതയുണ്ട്. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും. കടങ്ങൾ വീട്ടാനാകും. മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രമിക്കണം. ദമ്പതികൾ തമ്മിൽ അകൽച്ചയുണ്ടാകാതെ നോക്കണം. സ്ത്രീകൾ നിമിത്തം കലഹങ്ങൾ ഉണ്ടാകാം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഉദരസംബന്ധമായതോ ഞരമ്പ് സംബന്ധമായ രോഗങ്ങളോ അലട്ടാം. മനഃപ്രയാസങ്ങളും വന്നു ചേരാം. നാഗപ്രീതി, ദേവീപ്രീതി, ശിവപ്രീതി, ഗണപതി പ്രീതി എന്നിവ അനിവാര്യമാണ്. ഇടവക്കൂർ. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടത്തിനും മനസമാധാനത്തിനും ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും നേട്ടങ്ങൾ, ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായും വരും. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നല്ല മനസ്സുണ്ടാവും. അച്ഛന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ദമ്പതികൾ തമ്മിൽ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. ദേഹാരിഷ്ടതകൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സന്ധിവേദന എന്നിവ ഉണ്ടാവും. മുറിവ്, ചതവ് എന്നിവ വരാതെ നോക്കണം. ധർമ്മദേവതാ പ്രീതി, സുബ്രഹ്മണ്യസ്വാമി പ്രീതി, നാഗപ്രീതി എന്നിവ അനിവാര്യമാണ്. മിഥുനക്കൂർ. മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിദ്യാഭ്യാസ നേട്ടം, ഉണർവോടുകൂടി പ്രവർത്തിക്കാനും സാധിക്കും. മനസാന്നിധ്യം കൈവെടിയാതെ മുന്നോട്ടു പോകണം. വിലപിടിപ്പുള്ള രേഖകൾ ഒപ്പുവെക്കുമ്പോൾ സൂക്ഷിക്കണം. കച്ചവടത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അച്ഛന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. പങ്കാളിക്ക് ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. നെഞ്ചരിച്ചിൽ, തൈറോയിഡ്, തൊണ്ടവീക്കം പോലുള്ള രോഗങ്ങൾ അലട്ടാം. ഗണപതി പ്രീതി, ദേവി പ്രീതി, ശാസ്താപ്രീതി എന്നിവ അനിവാര്യമാണ്. കർക്കിടകക്കൂർ. പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടത്തിനും പ്രണയ സാഫല്യത്തിനും സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്താനും സാധ്യതയുണ്ട്. പങ്കാളിയുടെയും അമ്മയുടെയും ആരോഗ്യം ശ്രദ്ധിക്കണം. വിവാഹ തടസ്സങ്ങൾ വന്നുചേരാം. ശത്രുശല്യം ഉണ്ടാകാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. വീടുപണി താമസിക്കും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കുടുംബത്തെ സ്ത്രീകൾ മുഖേന കലഹങ്ങൾ ഉണ്ടായേക്കാം. ഷുഗർ പോലുള്ള രോഗങ്ങൾ അലട്ടാം. ഗണപതി പ്രീതി, ശാസ്താപ്രീതി, ശിവപ്രീതി, ദേവി പ്രീതി അനിവാര്യമാണ്. ചിങ്ങക്കൂർ. മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടത്തിനും തൃപ്തികരമായ ആരോഗ്യത്തിനും അവസരമൊരുങ്ങുന്നതാണ്. സ്വന്തം വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന കാലമാണ്. വാക്കുകൾ കൊണ്ട് കസർത്തുന്നവരായ അഭിഭാഷകർ, അധ്യാപകർ, രാഷ്ട്രീയക്കാർ എന്നിവർക്ക് നേട്ടങ്ങളാണ്. സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കുക. അമ്മയുടെയും പങ്കാളിയുടെയും ആരോഗ്യം ശ്രദ്ധിക്കണം. ആഡംബര വസ്തുക്കൾ ലഭിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. യാത്രകളിൽ ശ്രദ്ധ തെറ്റരുത്. പ്രവൃത്തികളിൽ പിഴവുകളും വരാതെ ശ്രദ്ധിക്കുക. ശിവപ്രീതി, ഗണപതി പ്രീതി, മഹാവിഷ്ണു പ്രീതി, ദേവീ പ്രീതി എന്നിവ അനിവാര്യമാണ്. കന്നിക്കൂർ. ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവാഹാലോചനകൾ മുന്നോട്ടു പോകാനും സന്താന സൗഭാഗ്യത്തിനും വീട്, വാഹനം എന്നിവ വാങ്ങാനുള്ള കാര്യങ്ങളിലും പുരോഗതിയും ദൃശ്യമാകും. പ്രവൃത്തികളിൽ എല്ലാം വിജയം കൈവരിക്കാനാകുന്നതാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. ധനക്ലേശത്തിനും കുടുംബകലഹങ്ങൾക്കും സാധ്യത. സന്ധിവേദന, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ അലട്ടാം. ഗണപതി പ്രീതി, ശാസ്താപ്രീതി, നാഗപ്രീതി, ദേവീ പ്രീതി എന്നിവ അനിവാര്യമാണ്. തുലാക്കൂർ. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധാരാളം യാത്രകൾ വേണ്ടി വരുന്നതാണ്. പലവിധ നേട്ടങ്ങളും കയ്യിലെത്തി എന്ന് വിചാരിച്ചാലും ചില താമസങ്ങളും വന്നുചേരാം. ധനക്ലേശത്തിനും സാധ്യതയുണ്ട്. വരവിനനുസരിച്ച് ചിലവും വന്നുചേരും. സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ സൂക്ഷിക്കുക. എല്ലാ പ്രവൃത്തികളിലും കഠിനമായി പ്രയത്നിക്കേണ്ട അവസ്ഥ വന്നുചേരും. ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാം. നാഗപ്രീതി, ഗണപതി പ്രീതി, ദേവി പ്രീതി എന്നിവ അനിവാര്യമാണ്. വൃശ്ചികക്കൂർ. വിശാഖത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, സന്തോഷം, സന്താന സൗഖ്യം, ഗൃഹാഡംബര വസ്തുക്കൾ ലഭിക്കാനും യാത്രകളിൽ ക്ലേശങ്ങൾ ഉണ്ടാകാനും ആത്മീയതയും ഉണ്ടായി വരുന്നതാണ്.
തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം. ആത്മവിശ്വാസ കൂടുതലുള്ളതിനാൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ദമ്പതികൾ തമ്മിൽ സ്വരചേർച്ചയില്ലായ്മ ഉണ്ടാകാം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അലട്ടാം. ദേവീപ്രീതി, ശാസ്താപ്രീതി, ഗണപതി പ്രീതി എന്നിവ അനിവാര്യമാണ്. ധനുക്കൂർ. മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽപാദം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടത്തിനും മനസ്സിന് ചാഞ്ചാട്ടമുണ്ടാകാനും സാധ്യതയുണ്ട്. ഇഷ്ടഭക്ഷണ സമൃദ്ധി, സുഹൃത്തുക്കളിൽ നിന്നും പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനും ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം വിജയമുണ്ടാകാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമായ സമയമാണ്. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. രക്തസംബന്ധമായ ദൂഷ്യങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ സൂക്ഷിക്കുക. നാഗപ്രീതി, ദേവീപ്രീതി, ഗണപതി പ്രീതി എന്നിവ അനിവാര്യമാണ്. മകരക്കൂറ്. ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ചേർന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിദ്യാഭ്യാസത്തിൽ പുരോഗതി, ചെറിയ അലസത, മടി എന്നിവയും ഉണ്ടാകാം. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും സഹായങ്ങൾ ഉണ്ടാകും. സ്ഥലം മാറ്റം, കർമ്മരംഗത്ത് ക്ലേശങ്ങൾ എന്നിവ ഉണ്ടാകാം. കണ്ണിന് ദീനം സംഭവിക്കാം. ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, നാഗപ്രീതി, ഗണപതി പ്രീതി എന്നിവ അനിവാര്യമാണ്. കുംഭക്കൂർ. അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടത്തിനും വസ്ത്രാഭരണാദി നേട്ടങ്ങളും ദമ്പതി സൗഖ്യം, സ്ഥാനമാറ്റം, വീട് മാറി താമസിക്കാനും ധാരാളം യാത്രകൾ ചെയ്യാനും യാത്രാക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾ എന്നിവ അലട്ടാനിടയുണ്ട്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഒരു ബന്ധുവിന്റെ വിയോഗം മനസ്സിന് വിഷമതകൾ സൃഷ്ടിച്ചേക്കാം. ശാസ്താപ്രീതി, ദേവീപ്രീതി, ഗണപതി പ്രീതി എന്നിവ അനിവാര്യമാണ്. മീനക്കൂർ. പൂരുരുട്ടാദിയുടെ ബാക്കി കാൽഭാഗം, ഉത്രട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൈവാധീനമുള്ള കാലഘട്ടമാണ്. വാഹനയോഗം ഉണ്ടാവും. സഹോദരങ്ങൾക്ക് ഗുണകരമായ കാലഘട്ടമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം വിജയമുണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉണർവും പുരോഗതിയും ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും. ധനവരവിനും ധനച്ചിലവിനും സാധ്യതയുണ്ട്. വാക്കുകൾ കഠിനമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഉഷ്ണരോഗങ്ങൾ അലട്ടാം. നാഗപ്രീതി, ഗണപതി പ്രീതി എന്നിവ അനിവാര്യമാണ്. ഇത്രയുമാണ് 12 കൂറുകാർ ഈ വാരത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി മനോരമ അസ്ട്രോളജി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.